हलो फ्रेंड्स एल मलमीस किचन स्वागत इन नाम तैयार वाले हेल्ती आईटे चीर सूपा अब वीडियो इष्टावे लाइक षेर कमेंटू नम्बर चानल आदान का प्लस सब्सक्राइब अब आद्यम ते नमक चीर वे ना चुव चीर एड़े रुपी चीर इत कई नाईट फ्रशे इन नमुक वेद और टेबिस्पूम बटर बटर पकड़े सणफ्लवर ऑयल आने कुछ सूपि टेस्ट कटर आज ना टेस्टी वेर टीसपू कट ग्रेट और टीसपू क्याबेज कुछ वेंड चाइटल कट्टे नमुकिष्ट वेजिटबल नमक चेक वे വെളുത്തുള്ളിയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഒരു 4 5 അല്ലി പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് നമ്മൾ ഇവിടെ 1/2 ടീസ്പൂൺ വരെ എടുത്തു വെച്ചിട്ടുണ്ട് എരിവിന് അനുസരിച്ചിട്ട് ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് ഇതിനു പകരം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇതുകൂടെ ചേർക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സൂപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ച് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം ओके पान नमुक और कप वेड़क ई वे तिच वरटे इं नीच वे नामेड़ नमें चीर चेरत इन नमक ई चीर वो मूड़ वोक ऐसे मिनट मिनट मैं चीज कलो नमक मूड़ी नम्बे चीर वो नोक ओके ना चीर वो इन नमक तणुत वरण तणुत वह शेष ई इले मिक्स नाइट अरचना ई वे नमुक ആവശ്യം ഉണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇതിന്റെ വെള്ളം കൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഈ ഇലകളൊന്ന് തണുത്ത് വരട്ടെ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ചീര ഇട്ട് കൊടുക്കാം कुछ ज्यूस नमक नाइट अड़क इन नाम चीर नड़ी इन नमुक स्टवे पान वोक इन ना पान चूड़ी वन इनि नमुक और टेबिस्पू बटर बटर मेल्ट वन इन नमक नामे വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ വെളുത്തുള്ളി ഒന്ന് വാടി വരണം ഇപ്പോ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാരറ്റും കാബേജ് വെണ്ടയ്ക്ക ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം जस्ट वे आवश्यम जस्ट वाड़िया मैं नमुक इन अरीप वोड़ नाम अरच ना चीर अरचक ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബട്ടറിൽ ഇട്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ആ ചീരയുടെ ആ ഒരിലേക്ക് ബട്ടർ ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം
ഒരുമിൻ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചീരയിലയുടെ സൂപ്പിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ ടൈമിൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ ആ മിക്സോട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചീര സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീരയില സൂപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീരയില സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീരയില സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.